ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ റിഫൻ്റെ മാമൻ്റെ മോള് വരുന്നു. വരുന്ന സമയത്ത് ഞാൻ മോനോട് ചോദിച്ചു, മോനെ അതാരാ വരുന്നത് നോക്കും. അവൻ പറഞ്ഞു ഉമ്മ എന്ന് പറഞ്ഞു. ആദ്യം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ നോക്കി. അപ്പോൾ ആ കുട്ടി അടുത്തെത്തുമ്പോഴാണ് ഓന് മനസ്സിലാകുന്നത് ഉമ്മ അല്ലാന്ന്. ആ സമയത്ത് ഓൻ്റെ ആ ഭാവമാറ്റം, അതിന് ശേഷം എന്താ പറയുക, ഓന് വല്ലാത്തൊരു അവസ്ഥയില്ല. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, പിണക്കവും ഇണക്കവും ഒക്കെ ഉള്ളത് തന്നെയാണ് കുടുംബജീവിതം. പക്ഷെ തല കൊണ്ടുപോയി കട്ടിലിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി ഇടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് ഏത് ഗൃഹനാഥന് അല്ലെങ്കിൽ ഏത് ഭർത്താവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇതിപ്പോൾ കുറച്ച് ഭാഗം മാത്രം കേട്ടോ. ഇപ്പം നമ്മൾ കേട്ടത്, ജനങ്ങൾ കേട്ടത്, ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത് കുറച്ച് ഭാഗം മാത്രം. അതിലും എത്രയോ കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്. ഓൾ ആ വാക്ക് കേട്ടപ്പോൾ ഉണ്ടല്ലോ, അന്ന് ഈ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മൂന്നാൾക്ക് മാത്രമേ അറിയൂ. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന്, ഭാര്യൻ്റെ ഉമ്മ ഇവിടെ അല്ലാന്ന്. അപ്പോൾ ഓനൊരു ഭാഗത്ത്, ഞാനൊരു ഭാഗത്ത്, ഭാര്യ വേറൊരു ഭാഗത്ത്. ഏതൊരു ഉപ്പക്കും ഉമ്മക്കും സഹിക്കാൻ പറ്റുന്ന വാക്കുകളാണത്. ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇവളെ അടിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കാണലുണ്ട്. പക്ഷേ അത് ഞങ്ങൾ കോടതി പിന്നെ പോലീസിലെല്ലാം മൊഴി കൊടുത്തതുമാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു പീഡനം, ഒരു ദ്രോഹം ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കേട്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഒരു ഇത് തന്നെ. കഴിഞ്ഞ ദിവസമാണ് പബ്ലിക് കേരള നടക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത്. അത് പുറത്തുവിട്ടപ്പോൾ ആ വോയിസ് ക്ലിപ്പിനെ ഉദ്ധരിച്ച ചില ആളുകൾ കമൻ്റ് ചെയ്തു. അതായത് ആ വോയിസ് ക്ലിപ്പിൽ തൻ്റെ തല പിടിച്ച് കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് കൊണ്ടുപോയി ഇടിക്കാറുണ്ടായിരുന്നു എന്നും നിരന്തരം തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് റിഫയുടെ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടപ്പോൾ ചില കമൻറ്റുകൾ, ചില കുറച്ച് മാത്രം കേട്ടോ, വിരലിൽ എണ്ണാൻ പറ്റുന്ന കുറച്ച്, ബാക്കിയുള്ളതൊക്കെ അനുകൂലമായിട്ടുള്ള കമൻറ്റുകൾ തന്നെയായിരുന്നു. വളരെ കൃത്യമായി ഈ കേസ് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയായിരുന്നു. ആ കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ സ്വാഭാവികമല്ലേ, വീടിനകത്ത് നടക്കുന്ന ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒരു പിണക്കമല്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. എന്തൊരു അത്ഭുതമാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോയിട്ട് കട്ടിലിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി തല ഇടിച്ചു കഴിഞ്ഞാൽ അത് നിസ്സാരമായൊരു വഴക്കായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല, വാപ്പാക്കും പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇത് ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകൾ ചിലപ്പോൾ അവരുടെ ഭാര്യമാരോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്ക് അടിക്കാനും നിങ്ങൾക്ക് തോന്നുമ്പോൾ വഴക്ക് പറയാനും ആട്ടി ഓടിക്കാനും ക്രൂരമായി ഉപദ്രവിക്കാനും ഉള്ളതല്ല നിങ്ങളുടെ ഭാര്യ. അവളെ തല്ലാനുള്ള ഒരവകാശവും നിങ്ങൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചില സാഹചര്യങ്ങളിലൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. വളരെ പിന്നെ എന്താ പറയുക, വളരെ ദുർലഭമാണത്. അതെ, അങ്ങനെയും അങ്ങനെ സംഭവിക്കാറില്ല എന്നല്ല, പിണക്കവും ഇണക്കവും ഒക്കെ ഉള്ളത് തന്നെയാണ് കുടുംബജീവിതം. പക്ഷെ തല കൊണ്ടുപോയി കട്ടിലിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയി ഇടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നത് ഏത് ഗൃഹനാഥന് അല്ലെങ്കിൽ ഏത് ഭർത്താവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിനൊക്കെ നമ്മൾ പറയുന്നത് സൈക്കോയാണ്, ഭ്രാന്ത് എന്ന് പറയും. കാരണം അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്ന പ്രവണത വെച്ച് പുലർത്തുന്നവന്മാരാണ് ഇങ്ങനെയൊക്കെ ഭാര്യമാരോട് ചെയ്യുന്നത്. അവരോട് പറയാം, തർക്കിക്കാം, അല്ലോ വാപ്പ? അതെ, വലിയ നിർണായകമായൊരു ശബ്ദ സന്ദേശമാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്താണ് വാപ്പ അത് പറയാനുള്ളത്? പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിന് ഏറ്റവും നിർണായകമായൊരു തെളിവ് തന്നെയാണത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് പറയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് ഈ സംഭാഷണം നിങ്ങൾ നേരെ സ്റ്റേഷനിൽ DYSP സാറിനെ ഏൽപ്പിച്ച് അവിടുന്ന് അത് കോടതിയിലെത്തി. അതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പുറത്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വിട്ടതിന് ശേഷം പിന്നെ ജനങ്ങൾ മൊത്തം, കാരണം കുറേ എനിക്കൊരു സംശയം, കാരണം ജനങ്ങൾ ഇതൊക്കെ പിന്നെ മറന്നോ എന്നുള്ളൊരു ഒരു ഒരു ഇതില്ലായിരുന്നു ഞാൻ. ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം പെട്ടെന്ന്. പക്ഷെ ജനങ്ങൾക്ക് എല്ലാവർക്കും റിഫയോട് വല്ലാത്തൊരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ അടുത്തൊരു ദിവസം പിന്നെ കൽപ്പറ്റുള്ളൊരു ആൾ വിളിച്ചൊരു സ്ത്രീയാണ് വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ കുറേ ആയി വിളി ആ മരിച്ച സമയത്താണ് വിളിച്ചത്. അതിനുശേഷം ഇപ്പോൾ അതാ ഒരു മൂന്നാല് ദിവസം മുമ്പ് വിളിച്ച് ആ വിളിച്ച സമയത്ത് പറഞ്ഞ് ആളൊരു നാട് മുഴുവൻ ഓക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ സ്ത്രീനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം, എൻ്റെ മോക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല
ഈ എൻ്റെ നാട് മുഴുവൻ ആ മോക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മോളല്ല ഞങ്ങളെ മോളാണ് എന്ന് പറഞ്ഞു. അതുപോലെ എത്ര ആളുകൾ, അതായത് പിന്നെ കേരളം മുഴുവൻ ലോകം മുഴുവൻ തന്നെ എന്ന് പറയാം. അപ്പോൾ അത്രയും ജനങ്ങൾ, പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ വളരെ കുറച്ച് ആളുകൾ, അത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവനെ അനുകൂലിച്ചും കൊണ്ടുള്ള കമൻറ്റുകൾ വിടുന്നുണ്ട്, അത് എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് എപ്പോഴും ഒരു രണ്ട് ഭാഗം ഉണ്ടാവാറുണ്ട്, ഉണ്ട്, അത് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. എന്തായാലും ഇത് പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ ഇതിപ്പോൾ കുറച്ച് ഭാഗം മാത്രം, അതായത് കോടതിയിലുള്ളൊരു വിഷയമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല. ഇനി ഇതിലും ശക്തമായ തെളിവുകൾ തന്നെ ഉണ്ട്, കൈവശമുണ്ട്. അതായത് പിന്നെ എന്താ പറയുക, ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കമൻറ്റിൽ, പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇങ്ങനെ അധികം വീട്ടിലുണ്ടാകുന്നതാണെന്നൊക്കെ. പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ എൻ്റെ മോളെപ്പോലെ സഹിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും, എല്ലാം സഹിച്ച് പുറത്ത് പറയാതെ നിൽക്കുന്ന പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വീട്ടിൽ സാധാരണ ഒരു ഒരു വഴക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ടും പറഞ്ഞ് ഒന്നുകിലും ഒരു അടിയോ അതോ അല്ലാതെ തല പിടിച്ച് കട്ടിലിടിക്കുക. ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടീൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടാവും. പിന്നെ അത് വ്യക്തമാണ്, അതുകൊണ്ടാണ് അവളങ്ങനെ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണ്, മേനു എന്ത് ചെയ്യുന്നാണല്ലോ, ചെയ്യും എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ടല്ലോ ഒരു ആണുങ്ങളെ, ആണുങ്ങൾ തമ്മിലുള്ളൊരു അടി, അതെന്ന് പറഞ്ഞിട്ട് ഒരാണ് ആണിനെ അടിക്കുമ്പോൾ എത്ര ശക്തി ഉണ്ടാവും. ആ ഒരു ഈ പ്രവൃത്തിയാണോ എൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ഇതിപ്പോൾ കുറച്ച് ഭാഗം മാത്രം കേട്ടോ, ഇപ്പം നമ്മൾ കേട്ടത്, ജനങ്ങൾ കേട്ടത്, ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത് കുറച്ച് ഭാഗം മാത്രം. അതിനും എത്രയോ കാര്യങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട്, കയ്യിലുണ്ട്. നമ്മളത് പിന്നെ ബന്ധപ്പെട്ടവർക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്, ബാക്കിയൊക്കെ കോടതിയിൽ, കോടതിയിൽ വിശ്വാസമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് 100% പിന്നെ ഒരു അനുകൂലമായിട്ട് തന്നെയാണ്. ഇങ്ങനെ വൈകുന്നതിലൊരു വൈകുന്നതിലുള്ളൊരു ഒരു പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിഷമം സഹിച്ചും കൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മഞ്ഞാന്ന് ഈ ഒരു ഇതും കൂടെ പുറത്ത് വന്നപ്പോൾ ഞങ്ങളോളെ ശബ്ദം അധികവും ഞങ്ങൾ കേൾക്കുന്ന ആൾ, മരിച്ചതിന് ശേഷം ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ആ ഒരു വാക്കോളെ ഓളെ ആ വാക്ക് കേട്ടപ്പോൾ ഉണ്ടല്ലോ, അന്ന് ഈ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് 3 മാത്രമേ അറിയൂ. ഈ വീട്ടിലെ അവസ്ഥ എന്താണ്, ഭാര്യൻ്റെ ഉമ്മ അവിടെ അല്ല അന്ന്. അപ്പോൾ ഓനൊരു ഭാഗത്ത്, ഞാനൊരു ഭാഗത്ത്, ഭാര്യ വേറൊരു ഭാഗത്ത്. എല്ലോ പിന്നെ രാത്രി 12:30 ഉമ്മനെ ഭാര്യൻ്റെ ആങ്ങളുടെ മോനെ ഇവിടെ കൊണ്ടാക്കി തന്നതാണ്. ആ വല്ലാത്തൊരവസ്ഥ തന്നെ അന്നിവിടെ. ഏതൊരു ഉപ്പക്കും ഉമ്മക്കും സഹിക്കാൻ പറ്റുന്ന വാക്കുകളാണത്. ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇവളെ അടിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കാണലുണ്ട്. പക്ഷേ അത് ഞങ്ങൾ കോടതി പിന്നെ പോലീസിലെല്ലാം മൊഴി കൊടുത്തതുമാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു പീഡനം, ഒരു ദ്രോഹം ഇവൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് കേട്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഒരു ഇത് തന്നെ. ഒരിക്കലും അത് പിന്നെ എന്താ പറയുക, സഹിക്കാൻ പറ്റില്ല. അത് ഒരു ഉപ്പക്കും ഉമ്മക്കും, മക്കളെ സ്നേഹിക്കുന്ന ഒരു ഉപ്പക്കും ഉമ്മക്കും സഹിക്കാൻ പറ്റില്ല. അത് കാരണം ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം രക്ഷിത ആളുകൾക്കും ഉണ്ടാവും, ഈ ഒരു പെൺകുട്ടി ഉണ്ടാവും. അപ്പോൾ അതുപോലെ എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക എന്നാണ്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു ഒരു അവളെ ആ ശബ്ദ സന്ദേശത്തിൽ ഒരിടത്ത് പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, എൻ്റെ ഉപ്പയും ഉമ്മയും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരാകെ വിഷമിക്കും എന്നവൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ. കാരണം ഓക്ക് എന്തെങ്കിലും ഒരു വിഷമം പറ്റി, ഞാൻ പോകുമ്പോൾ തന്നെ അവളോട് പറഞ്ഞിരിക്കുന്നു, മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് പോരണം, ഉപ്പനോട് പറയണം എന്നുള്ളത്. അത് പോകുമ്പോൾ എന്താ പറയുക, ഈ ജംഷാദിനോട് വരെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പോകുന്ന സമയത്ത് രണ്ടാമത് പോകുമ്പോൾ ജംഷാദുകളും കൂടിയാണല്ലോ പോകുന്നത്, ആ സമയത്ത് വരെ ഞാൻ പറഞ്ഞു, ജംഷാദിനോടും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിഷമിക്കരുത്. പക്ഷേ അതിൽ ഒരു കാര്യം കൂടെ അവൾ പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞുതരാം, പിന്നെ സ്വന്തം കാലിൽ നിന്നിട്ട് ജീവിക്കണം, ആ ഒരു എന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത, ആ ഒരു ആ ഒരു ചിന്തയിൽ
ഈ ഉപ്പനോട് പറയാത്തൊരു കാരണം അതാ. കാരണം ഇന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കാൻ സമ്മതിക്കില്ല, മോളും കൂടെ പോരി, ഇനി ഒരിക്കലും അവിടെ നിൽക്കരുതെന്ന് ഞാൻ പറയും എന്ന് പറയും. അത് വേണ്ട, അവൾ സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചല്ലേ. ആ ഒരു കുറ്റ കാരണം കൊണ്ടാണ് അവൾ എന്നോടത് പറയാഞ്ഞത്, ഇങ്ങനെ ഈ ഇത്രയും ദ്രോഹങ്ങളുണ്ടായിട്ടു. സങ്കടപ്പെടേണ്ട, എന്തായാലും നമുക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. പോലീസ് ആ രീതിയിൽ ഇടപെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ താൽക്കാലിക ഒരു പരിരക്ഷ മേനാസിന് കിട്ടിയിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാൻ ജാമ്യാപേക്ഷ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കത്തുള്ളൂ, അതിൽ തീരുമാനം ഉണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വ്യക്തമായ തെളിവുകൾ നമുക്ക് കോടതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും അടിത്തറ. കാരണം അത് ഈ കേസിനെ നല്ല രീതിയിൽ ഉപകാരം ചെയ്യും, എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, അതുകൂടാതെ എങ്ങനെയാണിപ്പോൾ കുട്ടിയുണ്ട്, അതാനുണ്ട്. പിന്നെ കഥ ഞാൻ പറയാം. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ റിഫൻ്റെ മാമൻ്റെ മോള് വരുന്നു. വരുന്ന സമയത്ത് ഞാൻ മോനോട് ചോദിച്ചു, മോനെ അതാരാ വരുന്നത് നോക്കും. അവൻ പറഞ്ഞു ഉമ്മാന്ന് പറഞ്ഞു. ആദ്യം ഉമ്മാന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ നോക്കി. അപ്പോൾ ആ കുട്ടി അടുത്തെത്തുമ്പോഴാണ് ഓന് മനസ്സിലാകുന്ന ഉമ്മ അല്ലാന്ന്. ആ സമയത്ത് ഓൻ്റെ ആ ഭാവമാറ്റം, അതായത് പിന്നെ എന്താ പറയുക, വലിയ ആളുകളൊക്കെ ചെയ്യുന്ന മാതിരി പെട്ടെന്നൊരു ഒരു മാറ്റി ഇതാക്കുന്നൊരു ഇതില്ലേ, ആ ഒരു അവസ്ഥ. പിന്നെ ഓരോ പേരുകളൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് ശേഷമോ എന്താ പറയുക, അവന് വല്ലാത്തൊരു അവസ്ഥയില്ല. അതൊക്കെ കാണുമ്പോണ്ടല്ലോ, ഉമ്മയില്ലാത്തൊരു വേദന അവനുണ്ട്. വേദന ഉണ്ട്. അവനിപ്പോഴും പ്രതീക്ഷിക്കുക എൻ്റെ ഉമ്മ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ നിൽക്കുന്നത്. ഇവൻ എപ്പോഴെങ്കിലും ഈ വാപ്പാനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നോ? ഒരിക്കലും ചോദിക്കില്ല. ചോദിക്കാറില്ല. ഉമ്മനെ കുറിച്ച് മാത്രം? ഉമ്മനെ കുറിച്ച് മാത്രം. ഒരുപക്ഷെ ഉമ്മയായിട്ടായിരിക്കാം. ഉമ്മയായിട്ടാണ് ഇതുള്ള കൂടുതലും. കൂടുതൽ എന്നല്ല, ഉമ്മയായിട്ട് തന്നെയാണ്. ആ കാരണം ഓൻ അതിനുള്ള സമയമല്ല. കാരണം 24 മണിക്കൂറും പിന്നെ ഫോണിൽ കളിച്ചിരിക്കുന്നവന് കുഞ്ഞിനെ നോക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ഒന്ന് പിന്നെ ആരെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് ഒന്ന് എടുക്കുക കളിപ്പിക്കുക, അതല്ല വേണ്ടത്. മക്കളാകുമ്പോൾ സത്യം പറയാൻ പിന്നെ ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ എൻ്റെ മക്കളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കുമല്ലോ, എന്നെപ്പോലുള്ള ഒരുപാട് ഉപ്പമാരും അച്ഛന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ കൊണ്ടുവരുന്നതാണ് മക്കളെ. ആ ഒരു ഇത് എൻ്റെ ഭാഗത്ത് ഞാൻ ഇല്ല, ഉണ്ടായിട്ടില്ല. എന്തായാലും റിഫയുടെ പിതാവാണ്. എന്തായാലും 29-ാം തീയതിയിലെ കോടതിയുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് മാറ്റിവെച്ചു, 2 മാസങ്ങളോളമായി മാറ്റിവെച്ചുകൊണ്ടേ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ വളരെ വ്യക്തമായ എവിഡൻസുകളൊക്കെ കിട്ടിയ സമയത്ത് 25 മിനിറ്റ് ദൈർഘ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ പുറത്തുവിട്ടു. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പുറത്തുവിടാത്തത് എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ ആ തെളിവ് മൊത്തം പുറത്തുവിടുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലായത്. എന്നാൽ പോലും അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനിയും പുറത്തുവിടാം എന്നാണ് ഉപ്പയും അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമ്മളത് പുറത്തുവിടും. തീർച്ചയായും അത് നിങ്ങളിലേക്ക് എത്തും. റിഫക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ. ഇപ്പം കാര്യമായിട്ട് ഇപ്പോൾ 29-ാം തീയതി ഉള്ള പ്രതീക്ഷയിലാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും ഇതിനൊരു തീരുമാനമാകും. ആ ഒരു വിശ്വാസമാണ്. പിന്നെ ഓക്ക് വേണ്ടി അത്രയും ആളുകളെ പ്രാർത്ഥന. പിന്നെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ദിവസം ഒരു ദിവസം പോലും വിടാതെ ഞാൻ അവളെ ഇരുത്തി പോയിട്ട് എന്നും അവളോട് പറയുന്ന കാര്യമാണ്. അന്ന് അവൾ പോകുന്ന സമയത്തൊക്കെ അവളിൻ്റെ ഇരുത്ത് ഇരുന്ന് ഞാൻ അനുഭവിക്കുന്നവനാ, ഞാൻ കളവ് പറയല്ല, ഞാൻ അനുഭവിക്കുന്നവനാ. എൻ്റെ ഇരുത്ത് വരൂ, വന്നു കഴിഞ്ഞാൽ ഞാൻ പറയൂ മോളോട്, മോളെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ, അതായത് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ പറയും. മോളിപ്പം എൻ്റെ കൂടെ നിൽക്കണം. കാരണം പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. കാരണം എൻ്റെ മോള് പറയുന്നുണ്ട്, പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മേനുവിനെ ചെയ്യുന്നത് കണ്ടാൽ ഞാൻ ചിരിക്കും, സന്തോഷിക്കുന്നു അല്ലേ. അപ്പം ഞാൻ ചെയ്തത് ശരിയാണ്. ഞാൻ എൻ്റെ മോളോട് ഞാൻ എൻ്റെ കൂടെ ഇപ്പൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പം മനസ്സിലായി അത് സത്യമാണത്, എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട്. എനിക്കത്ര ഉറപ്പാകാം ദിവസം അവളെ എത്തു പോകുള്ളൂ. എൻ്റെ അടുത്ത് വരുന്നു, സ്വപ്നത്തിൽ വരൂല, അല്ലാണ്ട് പിന്നെ വരൂല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ആ കവറും പുറത്ത് പോയാൽ അത് ഞാൻ അനുഭവിക്കുക, എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. കളവല്ല സത്യം. ആർക്കെങ്കിലും നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ ഞാൻ പറഞ്ഞു തരും, ഞാൻ കാണിച്ചു തരും. കാരണം ആ മോൾ എൻ്റെ കൂടെ ഉണ്ട്. കാരണം അങ്ങനെ ഞാനും മോളുമായിട്ട് അങ്ങനെ നിന്നാണ്
അതുകൊണ്ട് ഈ ഉപ്പനോട് ഒരിക്കലും ഒരാളെ മുന്നിൽ ഇനി തലതാത്തേണ്ട ഒരവസ്ഥ എനിക്ക് വരില്ല. ഇവൾ തന്നെ പറയുന്നത് കൊണ്ട്, അതായത് റിഫ തന്നെ പറയുന്നത് കൊണ്ട് ഇനി നമുക്കായിരിക്കും എന്തെങ്കിലും പറയണമെന്നില്ല. ഇല്ല, ഓൾ തന്നെ പറയും, ബാക്കിയുള്ള കാര്യങ്ങളും ഓൾ തന്നെ പറയുന്നതാണല്ലോ. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് ഓൾ തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഓളോട് പറഞ്ഞു, മോളിപ്പൻ്റെ കൂടെ നിൽക്കണോ, ആരായാലും ഇതിൽ ഇപ്പം മേനാസാണല്ലോ, മേനാസിൻ്റെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ മേനാസിനല്ലാതെ മറ്റൊരാളുടെ പേരിലേക്ക് എനിക്ക് കൊടുക്കാനില്ല. മൊത്തം അലിഗേഷൻ മേനാസിനെതിരെ, മേനാസിനെതിരല്ലേ എല്ലോ. ഇതുവരെ എല്ലാ പറഞ്ഞ കാര്യങ്ങൾ, ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ DYSP സാറുമായിട്ട് ബന്ധപ്പെട്ടറിയാം. ഞങ്ങൾ എന്തെങ്കിലും കളവ് പറഞ്ഞിരിക്കുന്നോ? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ തെളിവ് സഹിതമായിട്ട് വരുന്നത്, ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് തെളിവ് സഹിതമായിട്ട് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം റിഫയുടെ ഉമ്മയും ഉപ്പയും ഇവളെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഇവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അതായത് ഇവർ സംസാരിച്ചു, പക്ഷേ ഇവർ സംസാരിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഉപ്പയും ഉമ്മയും എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 29-ാം തീയതിയിലെ ആ വലിയൊരു നിമിഷത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. റിഫ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും 29-ാം തീയതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇപ്പോഴും നമ്മുടെ നിലപാട് റിഫക്കൊപ്പമാണ്. ആരെയെങ്കിലും പ്രതിയാക്കണമെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും മനഃപൂർവ്വം വേട്ടയാടണമെന്നോ ഉള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. പക്ഷേ തെളിവുകൾ ആർക്കെതിരാണോ അയാൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യമായ 100% കൂറുള്ള ഒരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ ഞാൻ ഈ ആ സമയത്ത്, അതായത് മോള് മരിച്ച് ആ സമയത്ത് ഞങ്ങൾ കുറേ ഞങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം ഈ മേനു വന്നിട്ട് ഞങ്ങളോട് സത്യാവസ്ഥ പറയും, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അന്നും ഞങ്ങൾ പറഞ്ഞു, ഒരാളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് എൻ്റെ മോക്കെന്താ സംഭവിച്ചതെന്നറിയണം, അത് മാത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, മേനുവിന് എത്ര ശിക്ഷ ഉണ്ടോ അത് വാങ്ങിക്കൊടുക്കുന്നത് വരെ ഞാൻ പോകും, മുന്നോട്ട് ഞാൻ പോകും, അതെന്ത് തന്നെയായാലും. ഇതൊരു പിതാവിൻ്റെ നിലപാടാണ്, കാരണം മകള് നഷ്ടപ്പെട്ട പിതാവ്, അവളുടെ മകൻ ഇവിടെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതാനു ഉമ്മയെക്കുറിച്ച് പറയും, പക്ഷെ ഉപ്പയെക്കുറിച്ച് പറയാറില്ല എന്നാണ് ഈ കുടുംബം പറയുന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ നഷ്ടപ്പെട്ടു, എൻ്റെ ആ കുഞ്ഞിന്, അതായത് അദാനെന്ന് പറയുന്ന കുഞ്ഞിന് ഉമ്മയെ നഷ്ടപ്പെട്ടു, അതിന് കൃത്യമായ ഒരു നീതി ഉണ്ടാകണം, ആ നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് ഉപ്പ പറയുന്നുള്ളത്. ക്യാമറ പേഴ്സൺ തബ്ഷീർ അബ്ദുള്ളയുടെ കൂടെ ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരളം.